السلام عليكم ورحمة الله وبركاته إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بريم الله سهود سهرتك വളരെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയുമാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന നമ്മുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലനം എന്ന നിലയിൽ അള്ളാഹു സുബഹാനഹുവ ചാല ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ തരുന്ന പ്രതിഫലം എന്ന നിലക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടിക്ക് പ്രോഗ്രാം തയ്യാർ ചെയ്യപ്പെടുന്ന വേളയിൽ ഇതിൻ്റെ സമാപന സെഷൻ അതിനൊരു പേര് നൽകുമ്പോൾ അജയ്യമാണ് സലഫി ആദർശം എന്ന പേര് നൽകിയത് വളരെ യാദർശികമായിട്ടാണെങ്കിലും മൂന്ന് ദിവസങ്ങളിലായി ഇവിടെ നടന്ന ഈ സമ്മേളനം ഇവിടെ സമാപിക്കുമ്പോൾ ഒന്നുകൂടി ഹൃദയത്തിൽ തൊട്ട് നമുക്ക് വിളിച്ചു പറയാൻ അജയ്യമാണ് സലഫി ആദർശം ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സദസ്സിൽ സംബന്ധിച്ചുകൊണ്ട് കേരളത്തിൽ അറിയപ്പെട്ട വാഗ്മിയും പണ്ഡിതനും പ്രഭാഷകനുമായ ചുഴലി അബ്ദുള്ള മൗലവി പ്രൗഢമായ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലിയിൽ വിളിച്ചു പറഞ്ഞു തൗഹീദിൻ്റെ രാജപാതയിലാണ് ഞാനുള്ളത് എന്ന് ആ തൗഹീദിൻ്റെ രാജപാത എനിക്കായി വിരിച്ചു തന്നത് കേരള നതുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനമാണ് എന്ന് അദ്ദേഹം ഉറക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തിളക്കുന്ന ഒരു വികാരമുണ്ട് എന്തുകൊണ്ട് അത്രയും ഗൗരവത്തിൽ അദ്ദേഹം ആ വാചകങ്ങൾ പറയുന്നു അത് പറയുമ്പോൾ എത്രത്തോളം ആവേശം അദ്ദേഹം തൻ്റെ ശരീരഭാഷയിലൂടെ പ്രകടിപ്പിക്കുന്നു അതിൻ്റെ കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു ഷിർക്കിൻ്റെയും വിദഗത്തുകളുടെയും ശിയേഴ്സത്തിൻ്റെയും അഴുക്കുചാലിൽ നിന്നാണ് തൗഹീദിന്റെ രാജപാതയിലേക്ക് ഞാൻ കടന്നു വന്നത് എന്ന് അത് കേരള സമൂഹത്തിന് വിധാനിച്ചത് അതിനുവേണ്ടി അള്ളാഹു സുബഹാനഹുവാല നിയോഗിച്ചത് ഈ പ്രസ്ഥാനത്തെയാണ് എന്ന് കേവലമൊരു ആവേശത്തിനു വേണ്ടി മാത്രം പറഞ്ഞു പോകുന്ന വാചകമല്ല എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം ഇന്ന് ഈ പരിപാടി ഇവിടെ സമാപിക്കുമ്പോൾ ഇതിൻ്റെ സമാപന ഭാഷണത്തിൽ ഉസ്മാൻ ഉസ്മാനിസാമി കക്കാട് സംസാരിക്കുന്ന വേളയിൽ ഒരു പക്ഷേ മുജാഹിദായി ജനിച്ച് മുജാഹിദായി വളർന്ന് മുജാഹിദ് മദ്രസകളിൽ പഠിച്ച് മുജാഹിദ് കുടുംബത്തിന്റെ അംഗമായി മുജാഹിദ് കുടുംബത്തിൽ ഒരു അംഗമായി ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വാചകങ്ങൾ എത്രത്തോളം ആസ്വദിക്കാൻ കഴിയും എന്ന് എനിക്കറിഞ്ഞുകൂടാ നേരെ മുറിച്ച് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വിദഗ്ധകളുടെ വാഹകരായി അതിൻ്റെ പ്രയോക്താക്കളായി അതിൻ്റെ പ്രചാരകരായി ജീവിച്ച് മുന്നോട്ട് പോയ ആളുകൾ തങ്ങളുടെ ആ ജീവിത ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിരുന്നെങ്കിൽ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ച് അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിച്ച് മനോരോഗികളായ മനുഷ്യരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വാദിച്ച് ജാറപൂജകളും അതുപോലെ തന്നെ ഉറൂസുത്സവങ്ങളും നടത്തി ആ കുണ്ടിലേക്ക് വീഴാൻ അർഹരായി റബ്ബിൻ്റെ മുന്നിൽ അവന് കൂറുകാരയുണ്ടാക്കിയ അള്ളാഹുബാന നിഷിദ്ധമെന്ന് പ്രഖ്യാപിച്ച ഏറ്റവും വലിയ മുൽമ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുന്ന ഹതഭാഗ്യരായി മാറിപ്പോകുമായിരുന്നു വലിയൊരു ജനവിഭാഗം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാബികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മിനന്നാർ നിങ്ങൾ നരകത്തിന്റെ വക്കിലായിരുന്നവരാണ് അടയാളങ്ങളുമായി നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലങ്ങാനും നിങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് നേരെ പോയി വീഴേണ്ടവരായിരുന്നു സുഹാബികളോടാണല്ല പറയുന്നത് നരകത്തിന്റെ വക്കിൽ നിന്നാണ് നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നത് ഉസ്മാൻ ഇസ്വാമി കക്കാട് പ്രസംഗിക്കുമ്പോൾ ബഹുമാനനായ ഹുസൈൻ ഫൈസി ഇവിടെ മുന്നിലിരിപ്പുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ നോക്കുകയായിരുന്നു കാരണം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സമയങ്ങളിൽ അന്ന് ഉസ് ഉസ്മാൻ നിസാമി ആരാ നമുക്കറിഞ്ഞുകൂടെ പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പ്രസംഗിക്കുവാൻ വേണ്ടി കയ്യിലെടുത്ത് വായിച്ച പുസ്തകം ഹംഫർ ഹംഫറിന്റെ ബുക്ക് ബുക്കാണ് ബ്രിട്ടീഷ് ചാരന്മാരെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ചാരനെ സംബന്ധിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ തൊപ്പി വെച്ച ഒരു ബ്രിട്ടീഷ് ചാരന്റെ കഥ വായിച്ചുകൊണ്ടാണ് പലപ്പോഴും സമസ്തയുടെ സ്ഥാപനങ്ങളിൽ ഞാനടക്കമുള്ളവർ പഠിച്ചത് വളർന്നത് എന്നാൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ വന്ന് നിൽക്കുമ്പോ അന്ന് വായിച്ച് പഠിച്ച് പലയിടങ്ങളിലും പ്രസംഗിച്ച് നടന്ന പുസ്തകം എഴുതിയ ആള് തന്നെ രംഗത്തു വന്നിരിക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് വിവരിക്കുന്നു നമ്മൾ എത്തിപ്പെട്ട വഴി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സുന്ദരമായ ഈ വഴി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മഹാഭാഗ്യമായി നമ്മൾ മനസ്സിലാക്കുന്നു ഈ അടുത്ത സമയത്ത് കോഴിക്കോട് ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി റഹ്മത്തുല്ലാ ഖാസിമി എന്ന വ്യക്തി വഹാബിസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചില പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളെ മറച്ചു വെക്കാൻ വേണ്ടി അന്നതിന് മറുപടി പറയാൻ ഇറങ്ങിയപ്പോ സമസ്തയിലെ ചില സഹോദരങ്ങൾ തന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് വിട്ടു അദ്ദേഹത്തിന് സുഖമില്ലാത്ത ആൾ അങ്ങൾ വെറുതെ കൂടണ്ട പറയുകൂടണ്ടല്ല പക്ഷേ അദ്ദേഹത്തിന് സുഖമില്ല എന്ന് അറിയാത്ത ചില ആളുകൾ അദ്ദേഹം പറയുന്നത് വേദവാക്യമായി കൊണ്ടു നടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളതിന് മറുപടി പറയാൻ നിർബന്ധിതനായി നിങ്ങൾ മനസ്സിലാക്കണം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ സലഫീയത്തിനെതിരെ സമസ്ത സമസ്തായുസ്വം സ്വീകരിച്ച ആളുകൾ വിമർശിക്കുന്ന വിമർശനങ്ങൾക്ക് എത്ര ബലമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം അന്ന് ഖാസിമി എന്ന് ആള് ഇത് ഇതേ രൂപത്തിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മഹാപണ്ഡിതനെ സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നപ്പോ അന്ന് മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ ഒരു സമ്മേളനത്തിൽ അതിനെതിരെ സംസാരിക്കുകയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ജീവചരിത്രം നിങ്ങൾ വായിച്ചു പഠിച്ചു മനസ്സിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോ അതിന്റെ വാല് പിടിച്ചുകൊണ്ട് സമസ്തയുടെ സമുന്നതനായ നേതാക്കളിൽ ഒരാളായ അബ്ദുൽ ഹമീദ് അമ്പനക്കടവ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഒരു വെല്ലുവിളി മുജാഹിദ് പ്രസ്ഥാനത്തിന് നേരെ ഒരു വെല്ലുവിളി നടത്തി എന്തായിരുന്നു ആ വെല്ലുവിളി എന്ന് ചോദിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തോട് അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ചൊരു ചരിത്ര വായനക്ക് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ മുജാഹിദ് പ്രസ്ഥാനത്തിന് ധൈര്യമുണ്ടോ എന്നാ വെല്ലുവിളിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് ഒരു ചരിത്ര വായനക്ക് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു ആ ഘട്ടത്തിൽ ഈ ജാമയയുടെ മണ്ണിൽ വെച്ചുകൊണ്ടാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തത് ആ വെല്ലുവിളിയിൽ ശക്തമായി ഞങ്ങൾ ആവശ്യപ്പെട്ടു ഈ രൂപത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച് ചർച്ച ഒരു വായനക്ക് ചരിത്ര വായനക്ക് ഞങ്ങൾ തയ്യാറാണ് ചരിത്രം ഞങ്ങൾ വായിച്ചു തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്ര വായന ആരംഭിച്ചു മുഹമ്മദ് ബിൻ അബ്ദുൽ ചരിത്ര വായന ആരംഭിച്ചപ്പോൾ ആദ്യമായി ഞങ്ങൾ കൊണ്ടുവന്ന പുസ്തകം രണ്ടെണ്ണമാണ് ആ രണ്ട് പുസ്തകവും എഴുതിയത് കോഴിക്കോട് ഇന്നും നിലനിൽക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മർക്കസിന് തറക്കല്ലിട്ട പണ്ഡിതൻ മർക്കസിന് തറക്കല്ലിട്ട ആള് അലവിയൽ മാലിക്കി ആ മാലിക്കിയായ സെയ്ത് അലവിയായ തങ്ങള് എന്ന രൂപത്തിൽ എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തുന്ന മർക്കസു തറക്കല്ലിട്ട പണ്ഡിതൻ ഈ പറയുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് കുറിച്ച് പറഞ്ഞ ആക്ഷേപങ്ങൾക്ക് മറുപടി എഴുതിയ ഗ്രന്ഥം ഒന്നല്ല രണ്ടെണ്ണം വായിച്ചു കൊടുത്തു മാത്രമല്ല സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന അസഹരീത്തങ്ങൾ അസഹരീത്തങ്ങൾ ഇപ്പൊ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പുതിയ ഉദവിക്കുട്ടികൾ പറയുന്നത് അസ്ഹരിത്തങ്ങളുടെ പാണ്ഡിത്യം എന്താണ് എന്നും അദ്ദേഹത്തിന് അറബി ഭാഷയിലുള്ള പ്രാവീണ്യം എന്തായിരുന്നുവെന്നും ഞങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ എന്നാണ് പുതിയ കാല സമസ്തയിലെ വിദ്യാർത്ഥികൾ പറയുന്നത് ആ അസ്ഹരിത്തങ്ങൾ ഒരു പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന്റെ ഉള്ളിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന പണ്ഡിതൻ നടത്തിയ പരിവർത്തനത്തെ കുറിച്ച് ഹിജാസിന്റെ മണ്ണിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങളെ സംബന്ധിച്ച് ിൽ പൂണ്ടുപോയ ഒരു ജനതയെ അദ്ദേഹം വാതായനത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന ആ സഹരിതങ്ങൾ എഴുതിവെച്ചത് ഈ ജാമ്യയുടെ മുറ്റത്ത് വെച്ചുകൊണ്ട് നമ്മൾ വായിച്ചു കൊടുത്തു അന്ന് വാവൂട്ടിപ്പോയതാണ് സമസ്ത അന്ന് മറുപടി പറയാതെ പോയവരാണ് സമസ്ത അമ്പരക്കടവിനെ പിന്നെ ആ വഴിക്ക് കണ്ടിട്ടില്ല അമ്പലക്കടവ് പിന്നെ അതിന് മറുപടി പറയാൻ വന്നിട്ടില്ല അന്നുദ്ധരിച്ച സയ്യിദ് അലബി മാലിക്കിയുടെ ഗ്രന്ഥത്തിനോ ഗ്രന്ഥത്തിനോടെ ഗ്രന്ഥത്തിനോ മറുപടി പറയാൻ ഇന്നു വരെ സമസ്ത കേരളമായി എന്ന് പറയുന്ന കേരളത്തിലെ ഒരു സംഘം ഒരു പണ്ഡിത സംഘടന ആ സംഘടനക്ക് സാധിച്ചില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം അഭിമാനത്തോടെയാണ് പറയുന്നത് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല പിന്നെങ്ങനെ ഉസ്മാൻ നിസ്വാമി നമ്മുടെ സ്റ്റേജിൽ വരാതിരിക്കും ഉസ്മാനിസ്വാമിയുടെ ആ വരവിന്റെ പോസ്റ്റർ ഇറങ്ങിയ ഘട്ടത്തിൽ എത്രയെത്ര മുസ്ലിയാക്കന്മാരാണ് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത് ഉരുസ്മാൻ നിസ്വാമി മാത്രമല്ല ഞങ്ങൾ വരി വരിയായി പുറകിലുണ്ട് അത് ആപ്പൂപ്പകളല്ല നേരെ മറിച്ച് അറബി ലോകത്ത് ഗ്രന്ഥം എഴുതിയ അറബിയിൽ പത്തോ ഇരുപത്തിയഞ്ചോ ഗ്രന്ഥങ്ങൾ അറബി കിതാബുകൾ എഴുതിയ പണ്ഡിതന്മാർ പോലും പറയുന്നു ഉസ്മാൻ നിസാമി അദ്ദേഹത്തിന്റെ പുറകിൽ ഞങ്ങളുണ്ട് സമസ്തായുസത്തോട് ഞങ്ങൾ രാജിവെച്ചിരിക്കുന്നു കാരണം അത് ജാഹിലീയത്താണ് കൃത്യമായി നമ്മൾ ഇത് മനസ്സിലാക്കണം അത് ജാഹിലീയത്താണ് അല്ലെങ്കിൽ അത് ഇപ്പറയുന്നത് പോലെ ചരിത്രമറിയാത്ത കാര്യമറിയാത്ത ഈ രൂപത്തിൽ ഹംഫർ എന്ന ബ്രിട്ടീഷ് ചാരൻ എന്ന ഒരു ആളെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരാൽ പടുത്തുയർത്തപ്പെട്ട പ്രസ്ഥാനത്തിന്റെ അഹിലുകാരാണ് എന്നവരെ കുറിച്ച് പറയേണ്ടി വന്നത് അവർ കേവലം ഒരു രാഷ്ട്രീയ മേഖലയിൽ മാത്രം പ്രവർത്തിച്ചു പോകുന്ന ഒരു സാംസ്കാരിക സംഘടനയായി ജീവിച്ചു പോകുന്ന ഒരു സമൂഹമായിരുന്നെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ അവരെ എതിർക്കാനോ അവർക്കെതിരെ സംസാരിക്കാനോ രംഗത്തും വരില്ല നേരെ മറിച്ച് അവർ സമൂഹത്തെ ദീനിന്റെ അടിസ്ഥാന ആദർശങ്ങളിൽ നിന്ന് പിഴപ്പിച്ച് തൗഹീദിന്റെ സുന്ദരമായ തത്വങ്ങളിൽ നിന്ന് ജനമനസ്സുകളെ അടർത്തി മാറ്റി ഖുഫ്രിന്റെ വാഗ്ദാക്കളായി ഷിർക്കിന്റെ വാഗ്ദാക്കളായി ഈ സമൂഹത്തെ മാറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്കെതിരെ നമ്മൾ സംസാരിക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അമ്പലക്കടവിന് ഇവിടെ ഒരു മറുപടി പറഞ്ഞ് ഇവിടെ നിർത്തായിരുന്നു ഇവിടെ നിർത്തിയില്ല ഞങ്ങൾ പോയി അമ്പലക്കടവിലേക്ക് ചരിത്രമുക്കും കൊണ്ട് അമ്പലക്കടവിൻ്റെ വീടിന്റെ മുറ്റത്ത് പോയി ഞങ്ങൾ സംസാരിച്ചു അന്ന് പരിപാടി സംഘടിപ്പിച്ച ഒന്ന് രണ്ട് പേരെ ഞാൻ ഈ സ്റ്റേജിൽ ഈ സദസ്സിൽ കണ്ടു അമ്പലക്കടവ് താമസിക്കുന്ന അമ്പലക്കടവിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പരിപാടി വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു ചരിത്ര വായനക്ക് വെല്ലുവിളിച്ചവരെവിടെ എന്തേ നിങ്ങൾ ചരിത്രം വായിക്കാൻ രംഗത്ത് വരാത്തത് ഇന്നും മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിയില്ല ഇവിടെയാണ് നമുക്ക് പ്രഖ്യാപിക്കേണ്ടി വരുന്നത് സലഫി ആദർശം അജയ്യമാണ് സെലഫി ആദർശം അജയ്യമാണ് ഇത് ഒരു സമസ്തക്കാരന്റെ കാര്യത്തിൽ മാത്രമല്ല ഇവിടെയുള്ള മറ്റു മതസംഘടനകൾ പല പേരിൽ പ്രത്യക്ഷപ്പെട്ട സംഘടനകൾ ഈ പ്രസ്ഥാനത്തെ വിമർശിക്കാൻ ഇറങ്ങി വന്ന സംഘടനകൾ അതിലൊന്നാണ് ജമാഅത്ത് ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനം കോഴിക്കോടിന്റെ മണ്ണിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോ അതിന്റെ ഐതിഹാസികമായ സമ്മേളനം നടത്തിയപ്പോ അതിന്റെ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മിമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് അവർ പറഞ്ഞു ഇവർ ഒറ്റുകാരാണ് ഇവർ ഈ സമുദായത്തിന്റെ ഒറ്റുകാരാണ് അത്ര നിങ്ങൾ ആ സമയത്ത് ഇറങ്ങിയ ജമാഅത്തെ ഇസ്ലാമിയുടെ മിമ്പറുകളിൽ നിന്ന് വന്ന ഹുത്തുമകൾ നിങ്ങൾ കേട്ടു നോക്കൂ ഈ മഹാപ്രസ്ഥാനത്തെ ആക്ഷേപിച്ചുകൊണ്ട് പള്ളി മെമ്പറുകളിൽ നിന്ന് വെള്ളിയാഴ്ച പോലും ഈ പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം ഒറ്റുകാരാണ് എന്ന് പേര് നൽകിക്കൊണ്ട് ക്യാപ്ഷൻ നൽകിക്കൊണ്ട് വീഡിയോ ഇറക്കി അതിലൊരാളാണ് ജമാൽ മങ്കട ഞാൻ ആ പേരെടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയകളിലൂടെ ധാരാളമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞ ദിവസം ജമാൽ മങ്കടയുടെ വീടിന്റെ മുറ്റത്ത് പോയി ഞങ്ങൾ പരിപാടി സംഘടിപ്പിച്ചു മുജാഹിദ് പ്രവർത്തകർ ഐ എസ് എമ്മിന്റെ പ്രവർത്തകർ മങ്കടയിൽ ജമാൽ മങ്കടയുടെ വീടിന്റെ പരിസരത്ത് പരിപാടി സംഘടിപ്പിച്ചു അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നാൽ അദ്ദേഹത്തിന് കേൾക്കാവുന്ന ദൂരത്ത് വെച്ചുകൊണ്ട് അവിടെ ഞങ്ങൾ ചോദിച്ചു ജമാഅത്ത് ഇസ്ലാമിക സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരക്ഷരമുദ്ധരിക്കാൻ ഉച്ചരിക്കാൻ എന്തവകാശമുണ്ട് എന്ന് ചോദിച്ചത് ചരിത്രമുദ്ധരിച്ചുകൊണ്ടാണ് ഇന്നലകളിൽ ആ പ്രസ്ഥാനത്തിന്റെ ചരിത്രം ഉന്നയിച്ചുകൊണ്ടാണ് ഉദ്ധരിച്ചുകൊണ്ടാണ് കെ എം മൗലവി മുതൽ ഇങ്ങോട്ട് കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാർ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംവിധാനത്തോട് ആദർശപരമായ സംവാദങ്ങളിൽ ഏർപ്പെട്ടു പോന്നിട്ടുണ്ട് ആ ആദർശപരമായ സംവാദങ്ങളിൽ ഏർപ്പെട്ടത് അവരെ സംസ്കരിക്കാൻ കൂടിയാണ് അവരിൽ മാറ്റമുണ്ടാക്കാൻ കൂടിയാണ് ആ രൂപത്തിലുള്ള സംവാദങ്ങൾ നടത്തേണ്ടി വന്നത് മഹത്തായി ഇന്ത്യ രാജ്യം അത് സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയിൽ ഏതൊരു ഭരണ സംവിധാനമാണ് രൂപീകരിക്കപ്പെടേണ്ടത് എന്ന ചർച്ച നടക്കുന്ന വേളയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി മഹാരാജ്യം വിഭജിക്കപ്പെടുന്ന വേളയിൽ അബുലാല മൗദൂദി സാഹിബ് ഇന്ത്യ വിട്ടുപോകുമ്പോൾ പറഞ്ഞ വാചകം എന്താണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്തത സഹചാരികളിൽ തന്നെ പെട്ട സീതാറാം യൂരിയെ പോലെയുള്ള ആളുകൾ ഹിന്ദുരാഷ്ട്രമോ എന്ന പുസ്തകത്തിന്റെ അവസ അവസാന താളുകളിൽ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും വായിച്ചെടുക്കാൻ കഴിയും അവിടെ പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും ജനാധിപത്യ മതേതരത്വം നിങ്ങളുടെ ഭരണഘടനയായി സ്വീകരിക്കാൻ നേരെ മറിച്ചു മനുവിന്റെ തത്വശാസ്ത്രം സ്വീകരിച്ചാലും പ്രശ്നമില്ല ഒരു ഹൈന്ദവ രാജ്യം രൂപപ്പെട്ടാലും പ്രശ്നമില്ല മതകീയമായ മതാടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യമല്ലാതെ ഈ പറയുന്ന ജനാധിപത്യ മതേതരത്വത്തെ ഒരിക്കലും നിങ്ങൾ ഉൾക്കൊള്ളരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയിരുന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം ഇന്ത്യയിലെ ആദ്യ കാലഘട്ടത്തിലെ ഇന്ത്യൻ ഭരണഘടനയെ ശില്പികൾ അത് ഉൾക്കൊള്ളുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യം ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ പോലും അച്ചടിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ എഴുതി വെച്ചത് ആധുനിക ജനാധിപത്യ മതേതരത്വം ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ് എന്നാണ് അങ്ങനെ വർഷങ്ങളോളം ഇലക്ഷനിൽ പങ്കെടുക്കാതെ വോട്ട് ചെയ്യാതെ കുഞ്ചിക സ്ഥാനങ്ങൾ വഹിക്കാതെ താവൂത്തി ഗവൺമെന്റിന് കീഴ്പ്പെടാതെ അവരിങ്ങനെ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചു പോന്നു പിന്നെ അവര് നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജയിലിൽ പോയി അവിടെ നിന്ന് ആർ എസ് കണ്ടുമുട്ടി രഹസ്യ അജണ്ടകളിലൂടെ അവർ ഇതാ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഇനി ഞങ്ങൾ വോട്ട് ചെയ്യും ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഇലക്ഷൻ വന്നാൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് തീരുമാനിച്ചു അങ്ങനെ ആദ്യമായി അവരുടെ ഹുക്കൂമത്തെ ഇലാഹി മാറ്റി കാമത്തുദ്ദീനായി പരിവർത്തിപ്പിക്കപ്പെട്ട് പിന്നെയും കാലങ്ങൾ മുന്നോട്ടു പോയി അവര് ആദ്യമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ പോയി വോട്ട് ചെയ്തത് ജനതാ പാർട്ടി അഥവാ ജനസംഘം അടക്കമുള്ള ജനതാ പാർട്ടിക്കാണ് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കൂടി വാങ്ങിക്കൊണ്ടാണ് ഈ രാജ്യത്തേക്ക് ആദ്യമായി ഈ രാജ്യത്തൊരു ഫാഷിസ്റ്റ് ഭരണകൂട സംവിധാനങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണശിരാ കേന്ദ്രത്തിലേക്ക് നടന്നുവരാനുള്ള വഴിയൊരുങ്ങി കിട്ടിയത് അടൽ ബിഹാരി വാജ്പേയി അടക്കം ലാൽ കൃഷ്ണ അദ്വാനി അടക്കമുള്ള ആളുകൾ രാജ്യത്തിന്റെ ഭരണശിരാ കേന്ദ്രങ്ങളിലേക്ക് നടന്നുകയറിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് അത് പഴയ കഥ എന്നാൽ മുജാഹിദ് സമ്മേളനം കഴിഞ്ഞു ആ മുജാഹിദ് സമ്മേളനത്തിന് ശേഷം ആർ എസ് എസ് കാര് ഇവിടെ ചില സംഘടനകളെ വിളിച്ചു കൊണ്ടുപോയിട്ട് രഹസ്യമായ ഒരു ചർച്ച നടത്തി രഹസ്യമായ ചർച്ച നടത്തിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മുജാഹിദ് സമ്മേളനം നടത്തിയപ്പോൾ അതിലെ ഏതൊക്കെയോ പാർട്ടിക്കാര് വന്നു എന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവർ സമുദായത്തിന്റെ ഒറ്റുകാരാണ് എന്ന് പള്ളി മെമ്പറുകളിൽ നിന്ന് പ്രസംഗിച്ച അതിന്റെ ആ ചാറും മണവും മാറുന്നതിന് മുമ്പ് ഇതാ ആർ എസ് എസുകാരന്റെ ആളയത്തിൽ പോയിട്ട് രഹസ്യ ചർച്ച ജമാഅത്ത് ഇസ്ലാമി എന്ന സംഘടന നടത്തുകയാണ് മങ്കടയിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു ഈ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ പോയി ആർ എസ് എസുകാരൻ്റെ ആലയത്തിൽ രഹസ്യമായി രഹസ്യമായ ചർച്ച നടത്താൻ ഈ സമുദായത്തിന്റെ ഏതു തരത്തിലുള്ള ഭാഗതയമാണ് നിങ്ങൾക്കുള്ളത് ഏതെങ്കിലും ഏത് മാനദണ്ഡത്തിലാണ് ഈ സമുദായത്തിന് വേണ്ടി ആർ എസ് എസ് പോയിട്ട് നിങ്ങൾ രഹസ്യ ചർച്ച നടത്തുന്നത് രാഷ്ട്രീയമായ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനം ഈ കേരള സമൂഹത്തിൽ എത്രയാണ് എന്ന് ജനകീയ വികസന മുന്നണി എന്ന ഒരു പാർട്ടി ഉണ്ടാക്കി കേരളത്തിലെ പഞ്ചായത്തുകളിൽ മത്സരിച്ചപ്പോ ജമാഅത്ത് ഇസ്ലാമി ബോധ്യപ്പെടുത്തോ രാഷ്ട്രീയമായി എത്രത്തോളം സ്വാധീനം അവർക്ക് കേരളത്തിലുണ്ട് എന്നുള്ളത് കാരണം വളരെ രസമാണ് ആ കഥ ആ കാലഘട്ടത്തിൽ നമ്മളത് കൃത്യമായി തെളിയിച്ചിരുന്നു വിവരിച്ചിരുന്നു തെളിവുദ്ധരിച്ചു തന്നെ പറഞ്ഞിരുന്നു കാരണം ജനകീയ വികസന മുന്നണി എന്ന പാർട്ടി ഉണ്ടാക്കിയിട്ട് ആ പാർട്ടി പഞ്ചായത്ത് ഇലക്ഷനിൽ പങ്കെടുക്കുമ്പോ അത് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം മാറ്റത്തിനൊരു ഓട്ട് എന്നതായിരുന്നു മാറ്റത്തിനൊരു ആ മാറ്റത്തിനൊരു ഓട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് കേരളത്തിലെ പഞ്ചായത്തുകളിൽ അവർ മത്സരിച്ച് അവസാനം ഒരു പഞ്ചായത്തിലെ വോട്ടെണ്ണി നോക്കുമ്പോ ഓരോട്ട് മാറ്റത്തിന് ഒരു ഒരോട്ട് രണ്ടാമത്തെ ഓട്ടില്ല ഞാൻ തമാശ പറയുന്നത് നിങ്ങൾ വിചാരിച്ചു കോമഡി പറയല്ല ഇത് സത്യമാണ് ഞാൻ ആ സ്ഥാനാർത്ഥിയുടെ അവസ്ഥ അവസ്ഥ എന്താണെന്നൊന്ന് ഇമാജിൻ ചെയ്തു ആ സ്ഥാനാർത്ഥിയുടെ അവസ്ഥ കാര്യം ഒരു വോട്ട് കിട്ടിയ ആ സ്ഥാനാർത്ഥി അയാള് വീട്ടിലേക്ക് വരണമല്ലോ സാധാരണ ഒരു മണി ആറു മണി നേരത്ത് വീട്ടിലേക്ക് എത്തുന്ന ആള് മണി കഴിഞ്ഞു വീട്ടിലേക്ക് വന്നിട്ടില്ല പതിനൊന്ന് മണി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടില്ല പതിനൊന്നര ആയപ്പോ വീടിന്റെ ഡോറിൽ വന്ന് ഇങ്ങനെ മുട്ടുകയാണ് അപ്പോ ആ ഡോറ് തുറന്നു ഭാര്യ പുറത്തേക്ക് വന്നു സ്ഥാനാർത്ഥി ഒന്ന് സൂക്ഷിച്ചു നോക്കിയാണ് അപ്പൊ കാണാ ഈ തോളിന്റെ സൈഡിന് ചൂലിന്റെ അറ്റം ഇങ്ങനെ കാണാണ് കാര്യം ഇവരിങ്ങനെ ബാക്കിലാ പിടിച്ചിരിക്കണേ അയാക്ക് മനസ്സിലായി രംഗം അത്ര സുഖമല്ല ആൾ അല്പ രണ്ടടി പുറകോട്ട് മാറി ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ചോദിച്ചു ഇങ്ങോട്ടേ അല്ല സത്യം പറഞ്ഞു നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത് കാരണം സ്വന്തം ഭർത്താവ് കെട്ടിയോൻ സ്ഥാനാർത്ഥിയായി എന്നുള്ള നിലക്ക് ആ സാധു സുബൈക്ക് എന്നെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി സുബൈക്കെ നിസ്കരിച്ച് പഠിച്ചോനോടൊക്കെ പ്രാർത്ഥിച്ച് ആദ്യത്തെ സഫിൽ പോയിട്ട് അവിടെ നിന്നിട്ട് ആദ്യത്തെ വോട്ട് എന്നെ ചെയ്തിട്ടുണ്ട് ഇവര് ആ വോട്ട് അവിടെ ഉണ്ട് ഒരു വോട്ട് സ്ഥാനാർത്ഥി പോലും അയാൾ വോട്ട് ചെയ്തില്ല ഇതാണ് രാഷ്ട്രീയമായി ജമാഅത്തെ ഇസ്ലാമി എന്ന സംവിധാനത്തിനുള്ള സ്വാധീനം ഈ രൂപത്തിലുള്ള ഒരു പാർട്ടി ആർ എസ് എസ് കാരുമായി അടച്ച മുറിയിൽ എന്തിന് ഏത് രൂപത്തിലുള്ള ചർച്ചയാണ് നടത്തിയത് എന്ന് ചോദിക്കേണ്ട ബാധ്യത നമുക്കില്ലേ മുജാഹിദ് സമ്മേളനം കഴിഞ്ഞിട്ടല്ലേ ഈ നടന്നത് അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കാൻ വേണ്ടി വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനത്തെ വിമർശിക്കുന്നത് ഒരിക്കലും ഒരു ധാർമ്മികതയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നേരെ മുറിച്ച് ഈ പ്രസ്ഥാനത്തെ വിമർശിക്കാൻ വന്ന ആളുകൾ അന്ധമായി വിമർശിക്കുകയാണ് കാര്യങ്ങൾ പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ല എന്നാൽ അവർക്ക് പോലും വിമർശകർക്ക് പോലും അവരുടെ ഇടയിൽ പോലും അവരുടെ ചിന്തകൾക്ക് പോലും മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം ഇനി നിങ്ങൾ നോക്കൂ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ വന്ന മറ്റൊരു കക്ഷി അവരാണ് ജിന്നിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിയത് ജിന്നിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കിയവര് ആ രൂപത്തിൽ വിവാദമുണ്ടാക്കി വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെവിടെത്തി അവരുടെ അവസ്ഥ എന്താ ഇന്ന് കടപ്പുറത്തൊരു സമ്മേളനം നടത്തിയിട്ട് ഇതുപോലെ വലിയൊരു സ്ക്രീൻ അവിടെ സ്ഥാപിച്ചിട്ട് അവിടെ എഴുതി വെച്ച വാചകം അവിടെ എഴുതി വെച്ച വാചകം തന്നറിയോ അവിടെ എഴുതി വെച്ച വാചകങ്ങളിൽ ഒന്ന് ജിന്നെ രക്ഷിക്കണേ മലക്കെ രക്ഷിക്കണേ എന്ന് തേടുന്നത് എല്ലാം തന്നെ നിങ്ങൾ ആലോചിച്ചു കടപ്പുറത്ത് സമ്മേളനം വിളിച്ചിട്ട് ആ സമ്മേളനത്തിന്റെ ബാക്കിൽ ഇതുപോലെ ഒരു സ്ക്രീൻ വെച്ചിട്ട് അവിടെ എഴുതി വെക്കിന്നെ രക്ഷിക്കണേ മലക്കേ രക്ഷിക്കണേ എന്ന് തേടുന്നത് എല്ലാം തന്നെ എന്ന് എഴുതി വെച്ച് നെറ്റിയിലൊട്ടിക്കേണ്ട ഗതികേട് വന്ന ലോകത്തെ ഏക പാർട്ടി അത് ഇവരായിരിക്കും വേറെ ഒരു പാർട്ടി ഉണ്ടാവില്ല സമസ്തക്കാർക്ക് പോലും ഈ ഗതികേട് ഉണ്ടായിട്ടില്ല ണം അപ്പോഴാണ് അടുത്ത ചോദ്യം അപ്പോൾ ആ ആയത്ത് ദുർവ്യാഖ്യാനമായിരുന്നില്ലേ എല്ലാം തന്നെ എന്ന് എഴുതി വെച്ചുവെങ്കിൽ സൂറത്തുൽ സുഹൃത്തുനാമിൽ ആയത്തിനെ അതെ ശിർക്കിനുള്ള ആയത്ത് രണ്ട് പിന്നെ ഒറ്റമൂലി ഒറ്റ ആയത്ത് എന്ത് വസീല ദുഷീർക്കിന് ശിർക്കല്ലാത്തതുണ്ട് എന്ന് ഒറ്റമൂലി നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ കടപ്പുറത്ത് സമ്മേളനം വെച്ചാലും ജയിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം തന്നെയായിരിക്കും നിങ്ങൾ തോറ്റേ പറ്റൂ തോറ്റേ പറ്റൂ കാരണം എന്തെന്ന് ചോദിച്ചാൽ തൗഹീദി ആദർശം അജയ്യമാണ് എന്തിനായി എഴുതി വെച്ചറി കബളിപ്പിക്കാനാണ് ഞങ്ങളത് ആ നെറ്റിയിൽ തന്നെ എഴുതി ഒട്ടിച്ചിരിക്കുന്നു എന്ത് ജിന്നെ രക്ഷിക്കണേ മലക്കെ രക്ഷിക്കണേ എന്ന് തേടിയാൽ എല്ലാം തന്നെ എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്നു അപ്പൊ ആയത്തിന് എന്ത് ചെയ്യും അന്നാമിലെ ആയത്തിന് എന്ത് ചെയ്യും ആ സംവാദം ഇനി എന്ത് ചെയ്യും അപ്പൊ സുഹൃത്തുക്കൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം സലഫി ആദർശം അജയ്യമാണ് എന്ന് പറയാൻ നട്ടലില്ലാതെ പോയ ഒരു വിഭാഗമാണ് അവര് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയോ ഈ കടപ്പുറത്ത് നടന്ന സമ്മേളനം തന്നെയാണ് നിങ്ങൾ അതിൻ്റെ പോസ്റ്ററുകൾ മുഴുവൻ പരിശോധിച്ചു നോക്കുക ഇഷ്ടം ഈ സമ്മേളനത്തിന് വേണ്ടി ഇറക്കിയ നോട്ടീസുകൾ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക ആ നോട്ടീസുകൾ ഒരു ആ നോട്ടീസിന്റെ ഒരു മൂലയിൽ പോലും എന്ന് എന്ന് വരാതിരിക്കാൻ വരാതിരിക്കാൻ മുജാഹിദ് അവർ പ്രത്യേകം ശ്രദ്ധിച്ചു നിങ്ങൾ പരിശോധിച്ചോ പരിശോധിച്ചോക്കിന് സ്റ്റിക്കറുകൾ ഓൺലൈൻ ഇവരിറക്കിണുകൾ ഇവരിറക്കി കേരളത്തിന്റെ തെരുവുകളിൽ മുഴുവനും അവർ പോസ്റ്റർ ഒട്ടിച്ചു ഫ്ലക്സ് വെച്ചു ബാനർ വെച്ചു പക്ഷെ അതിന്റെ ഒരു മൂലയിൽ പോലും സെലഫി എന്ന് വരാതിരിക്കാൻ മുജാഹിദ് എന്ന് വരാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു അവരെഴുതിയത് ഇസ്ലാമിക് കോൺഫറൻസ് എന്നാണ് ഇസ്ലാമിക് കോൺഫറൻസ് എന്ത് ഒരു പേര് സ്വീകരിച്ചു ഇസ്ലാമിന്റെ മൊത്തം കുത്തക അത് അവകാശപ്പെട്ട പലപ്പോഴും നമുക്കറിയാം ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരും അവരുടെ പരിപാടികളും അങ്ങനെയാണ് ഇസ്ലാമിക് സെന്റർ ഇസ്ലാമിക് കോൺഫറൻസ് എന്നൊക്കെ വെച്ചിട്ട് ഇസ്ലാം അതാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കുക എന്റെ ഇസ്ലാം എന്നത് മോശമായതുകൊണ്ടല്ല നൂറ്റാണ്ടുകളായി വൽ വൽജമാ എന്ന പേര് നമ്മുടെ പൂർവ സൂരികളായ സലഫികൾ സ്വീകരിച്ചത് ഇസ്ലാം എന്ന പേര് സുന്ന എന്ന പേര് നമ്മൾ സ്വീകരിച്ചത് ഇസ്ലാം എന്ന പേരുള്ളപ്പോൾ തന്നെയാണ് നമ്മുടെ പൂർവ സൂരികൾ വൽ വൽജമാ എന്ന പേര് സ്വീകരിച്ചത് എന്തേ കാരണം എന്നറിയോ എന്തേന് കാരണം ഇസ്ലാമിന്റെ പേരിൽ അങ്ങനെ നിരവധി അനവധി കക്ഷികൾ രൂപപ്പെടുകയും എല്ലാ ആളുകളും ഞങ്ങൾ ഇസ്ലാമാണ് എന്ന് വാദിക്കുകയും എത്രത്തോളം കാതിയാനികൾ വരെ ഞങ്ങൾ മുസ്ലിംകളാണെന്നും ഇസ്ലാമിന്റെ ആളുകളാണ് എന്നും കാതിയാനികൾ വരെ വാദിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ പിഴച്ച കക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾ തെറ്റായ രൂപത്തിൽ അബദ്ധത്തിൽ പോയി വീടാതിരിക്കാൻ സ്വീകരിച്ച് സലഫികൾ മുന്നോട്ട് പോയത് കാലം മുന്നോട്ട് പോയപ്പോൾ പിന്നീട് ശിർക്കിന്റെയും വാഗ്ദാക്കൾ അഹ്ലുസുന്നത്തിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിനെതിരായ നിലപാടുകൾ സ്വീകരിച്ച് രംഗത്ത് വന്നപ്പോഴാണ് സലഫിയ എന്ന് പറയുന്ന സംഘം രൂപപ്പെടുന്നത് ആ പേര് നമ്മൾ സ്വീകരിക്കുന്നത് മാത്രമല്ല ആ രംഗത്ത് വളരെ ശക്തമായ ധാർമ്മിക വിപ്ലവം നടത്തുന്ന സംഘം എന്ന രൂപത്തിലാണ് കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന പേര് നമ്മൾ സ്വീകരിച്ചത് പക്ഷേ മുജാഹിദുകൾക്കെതിരെ ഞങ്ങളിത് ആ കടപ്പുറം സമ്മേളനം നടത്തുന്നു എന്ന് വാദിച്ച് രംഗത്ത് വന്നവർക്ക് മുജാഹിദ് എന്നോ സലഫിയെന്നോ പേരെഴുതാൻ എന്ന് പറഞ്ഞ രണ്ടു പറഞ്ഞാലും അത് കറക്റ്റാണ് വിഷ്ടമല്ലത് എന്താ വിമിഷ്ടം സെലഫി എന്ന് എഴുതാൻ വിമിഷ്ടം എന്നിട്ടോ ഉള്ളിൽ തെട്ടുകയാണ് അതുകൊണ്ടാണ് ബാനർ ഒഴുവി നെറ്റിയിലൊട്ടിച്ചത് എന്ത് ജിന്നെ സഹായിക്കണേ അല്ലെങ്കിൽ ജിന്നെ രക്ഷിക്കണേ വാക്കുകളൊക്കെ വളരെ സൂചി സൂക്ഷിച്ചു പ്രയോഗങ്ങളാണ് മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെ സഹായം തേടിയാൽ ചുരുക്കു തന്നെ അതുകൊണ്ട് തീരുമോ വിഷയം തീരുമോ ഒരിക്കലും ഇല്ല മഹാന എ പി അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ല ഞാൻ ഓർക്കുകയാണ് പത്തപ്രിയം സംവാദം കഴിഞ്ഞിട്ട് പത്തപ്രിയത്ത് വെച്ചുകൊണ്ട് നടത്തിയ സമ്മേളനത്തിൽ എ പിയുടെ വാചകങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾ പോയി കേൾക്കുക ആമയൂര് ഞാൻ പരിപാടിക്ക് വരുമ്പോൾ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എ പി അബ്ദുൽ ഖാദർ മൗലവിയാണ് അദ്ദേഹം പറഞ്ഞ വാചകം അദ്ദേഹം പറഞ്ഞു ഒരാൾക്ക് കിണറ്റിൽ വീണു നാട്ടുകാർ ഓടിക്കൂടി നോക്കുമ്പോൾ ആഴമുള്ള കിടച്ചിലാ മൂപ്പര് വീണു കിടക്കണേ ഹൈ റിസ്ക് ആണ് പക്ഷെ ഒരു ജീവൻ രക്ഷിക്കണമല്ലോ രക്ഷിക്കണമല്ലോന്ന് നിലക്ക് കഷ്ടപ്പെട്ട അയാളെ കപ്പിയും കയറും ഒക്കെ ഇറക്കി അതിനകത്ത് ഉണ്ടോന്നൊക്കെ നോക്കി താഴെ ഒരാളെ ഇറങ്ങി ആ സാധനമൊക്കെ റെഡിയാക്കി ഈ മനുഷ്യനെ ഒരു തരത്തിൽ കയറ്റി വലിച്ചു കര കരയിൽ കൊണ്ടുവച്ചു ആള് രക്ഷപ്പെട്ടു എല്ലാവർക്കും സന്തോഷമായി ഹൗ ഉപ രക്ഷപ്പെട്ടല്ലോ അങ്ങനെ എല്ലാരും അലഹദില്ല എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കും അങ്ങോട്ട് കൊണ്ട് നോക്കിയിട്ട് ഒറ്റച്ചാട്ടം അങ്ങോട്ടിക്കോട് നോക്കിട്ട് ഒറ്റച്ചാട്ടം അങ്ങോട്ട് ഈ സംഘത്തെ കുറിച്ച് എ പി പറഞ്ഞ ഉദാഹരണമാണത് അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പറയുമ്പോ ചില ആളുകൾക്ക് വിമ്മിഷ്ടം എന്താ വിമിഷ്ടം എ പിയുടെ പേര് പറയാൻ കുഞ്ഞി ഇത് പേര് പറയാൻ ഈ തൗഹീദിന്റെ ആദർശ തലങ്ങളെ കേരളത്തിന്റെ മണ്ണിൽ എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിച്ച പണ്ഡിത മഹത്വക്കളുടെ പേര് പറയാൻ ചിലർക്ക് വിമ്മിഷ്ടം ഇനി കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ രൂപത്തിൽ തൗഹീദിന്റെ രാജപാതയിലേക്ക് കൊണ്ടുവന്ന മനുഷ്യരെ പൊട്ടക്കണത്തിലേക്ക് തന്നെ തള്ളിയിട തള്ളിയിട്ടാളുകൾ ആ തള്ളിയിട്ടാളുകൾ എന്താണ് ഏതു തരത്തിലാണ് ഈ സമുദായത്തെ ദ്രോഹിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കണം അത് മനസ്സിലാകണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പ്രസംഗിച്ചപ്പോ പറഞ്ഞു ഷാർജയിൽ ഹുസൈൻ സലഫി ഹുത്തുബ പറയുന്ന പള്ളിയിൽ ഹുസൈൻ സലഫി ഇല്ലാത്ത ഘട്ടങ്ങളിൽ മിമ്പർ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തിയാണ് പരസ്യമായി കുഫ്ർ എന്ന് പറയാവുന്ന കുഫ്ർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പച്ച ഹറാമായ സിഹിർ ചെയ്തതും ആ ചെയ്തത് പരസ്യമായി പറഞ്ഞതും പരസ്യമായി അദ്ദേഹത്തിന്റെ നാവിലൂടെ തന്നെ സമൂഹം കേട്ടതും എങ്ങനെയാണത് മുജാഹിദ് കുടുംബത്തിൽ ജനിച്ച് മുജാഹിദായി വളർന്ന് മുജാഹിദ് സ്ഥാപനങ്ങളിൽ പഠിച്ച ഒരാൾ ഈ സംഘത്തിൽ പെട്ടുപോയി എന്ന ഒറ്റ കാരണത്താൽ ഒറ്റ കാരണത്താൽ ഇതിൽ പ്രവർത്തിച്ചു പോയി അതിന്റെ ആളായി പോയി എന്ന ഒറ്റ കാരണത്താൽ ആ സംഘത്തിൽ ചേർന്നു പോയ കാരണത്താൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പഴിച്ചും ആക്ഷേപിച്ചും പുറത്തു പോയിട്ട് ഈ സംഘം ഉണ്ടാക്കിയിട്ട് ആ സംഘത്തിന്റെ ആളായി നിന്നു പ്രവർത്തിച്ചവസാനം കൃത്യമായി ഇസ്ലാമിക ലോകത്തിന്റെ അക്തയുടെ ഗ്രന്ഥങ്ങളിൽ കുഫ്റ് എന്ന് വിശേഷിപ്പിച്ച ഹറാമ് എന്ന് പറഞ്ഞ കാര്യം ചെയ്തു അദ്ദേഹത്തിന്റെ വായിലൂടെ തന്നെ അത് പുറത്തു വന്നു നിഷേധിച്ചോ അല്ലെങ്കിൽ അത് കുഫ്ര അല്ല എന്ന് പറഞ്ഞോ അത് ഹറാമല്ല എന്ന് പറഞ്ഞോ ഇല്ല നിങ്ങൾക്കറിയോ പൂനൂര് വാദപ്രതിവാദം മുജാഹിദ് പ്രസ്ഥാനം പഴയകാല വാദപ്രതിവാദങ്ങളുടെ ചരിത്രം ഓർത്തെടുക്കുകയാണ് വരുന്ന ദിനങ്ങളിൽ ആ വാദപ്രതിവാദം രണ്ടാം തവണ നടന്നു കഴിഞ്ഞപ്പോൾ ആ പൂനൂര് വാദപ്രതിവാദത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് അബൂബക്ര സാഹിബ് നല്ല മനുഷ്യനാണ് എനിക്ക് വ്യക്തിപരമായി അറിയാം ആ അബൂബക്ര സാഹിബ് പൂനൂർ സംവാദം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഒരു ആൺകുട്ടി ജനിച്ചു എന്ന വിവരം അദ്ദേഹം അറിയുന്നത് അബൂബക്ര സാഹിബ് തന്റെ മകന് പേരിട്ടു മുജാഹിദ് മുജാഹിദ് അതിനുശേഷം ആ അബൂബക്കർ സാഹിബിന് രണ്ടാമതൊരു കുട്ടി ജനിച്ചു ആ കുട്ടിക്ക് അബൂബക്ര സാഹിബിട്ട പേരാ സിറാജുൽ ഇസ്ലാം വാദപ്രതിവാദം അതിൽ ആവേശം കൊണ്ട് തൗഹീദ് മനസ്സിലാക്കി ഈ തൗഹീദിന്റെ സരണിയിൽ ഉറച്ചു നിന്ന് വിദേശത്ത് നിൽക്കുമ്പോഴും സ്വന്തം കുടുംബത്തിലേക്ക് കത്തെഴുതുമ്പോൾ ദീനി കാര്യങ്ങൾ എഴുതി തന്റെ മക്കൾ ഒരിക്കലും ഇസ്ലാമിക വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാതിരിക്കാൻ ആ കത്തുകളിലൂടെ സ്വന്തം കുടുംബത്തെ ഉപദേശിച്ച് തൗഹീദിന്റെ തറവാട്ടിൽ ഉറച്ചു നിൽക്കണമെന്ന ആഗ്രഹമുള്ള ആ വാപ്പയുടെ മകനാണ് തനിക്കൊരു സൗകര്യം കിട്ടിയപ്പോൾ പറഞ്ഞത് വെള്ളത്തിൽ മന്ത്രി ചൂതി കുടിക്കാം പിന്നാണം എഴുതി കുടിക്കാം മനസ്സിലാക്കണം ഞാനൊരു സമസ്തക്കാരനായ ബാപ്പാന്റെ മോന ഞാൻ ഞാൻ പഠിച്ചത് ഈ മലപ്പുറത്തിൻ്റെ പല പ്രദേശങ്ങളിലുമാണ് കോഴിക്കോടിൻ്റെ പല പ്രദേശങ്ങളിലുമാണ് ചെർക്ക് ഹുറാഫാത്തുകളുടെ വഴികളും അതിൻ്റെ എല്ലാവിധ പ്രകമ്പനങ്ങളുമുള്ള ഒരു പ്രദേശത്തു കൂടി ഒരു ജീവിത വഴിയിലൂടെ നടന്നു വന്ന ആളാണ് ഞാൻ പക്ഷെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തൗഹീദ് അതിൻ്റെ വെളിച്ചം എന്റെ കൽവിലേക്ക് കയറിയപ്പോ ഞാൻ ഏറ്റവും അധികം വിഷമിച്ചത് എൻ്റെ വാപ്പയുടെ കാര്യത്തിലാണ് എൻ്റെ വാപ്പയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ ഈ തൗഹീദ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഓർത്ത് ഭയപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ഈ തൗഹീദിന്റെ മാർഗം സ്വീകരിക്കാതെ ഉപ്പ മരണപ്പെട്ടു പോയാൽ ആയുഷ്കാലം മുഴുവൻ ഞാൻ നീറിയാലും വിഷമിച്ചാലും സങ്കടപ്പെട്ടാലും അത് തീരുമായിരുന്നില്ല പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്റെ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് സലഫിയായി തൗഹീദ് സ്വീകരിച്ച് സലഫി പള്ളിയിൽ വന്ന് നാട്ടോ നാട്ടുകാരുടെ ഞാൻ ഒരു സെലഫിയാണ് എന്ന് പ്രഖ്യാപിച്ച് തൗഹീദിന്റെ ആളായിട്ടാണ് മരിച്ചു പോയത് മനസ്സിലാക്കണം ദാഹീരിയത്തിൻ്റെ കാലഘട്ടങ്ങളിൽ എന്റെ ഉപ്പ പിന്നാണ് എഴുതുമായിരുന്നു അറിയാൻ നന്നായിട്ട് പിന്നാണെഴുതാൻ വെള്ളത്തിൽ മന്തിരി ചൂതി കൊടുക്കുമായിരുന്നു ആ വാപ്പാന്റെ മോനായ ഞാനാണ് പറഞ്ഞതെങ്കിൽ അതൊരു അത്ഭുതമില്ല നിങ്ങൾക്ക് പിന്നാണത്തിൽ എഴുതി കുടിക്കാം നിങ്ങൾ മന്ത്രി ചോദി വെള്ളം കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് വലിയ അത്ഭുതമൊന്നുമല്ല പൂനും ഒരു വാദപ്രതിവാദം കേട്ട് വീട്ടിലേക്ക് വന്ന് തനിക്കൊരു കുട്ടി ജനിച്ചു എന്ന ആ ഒരു ആവേശം മനസ്സിലിങ്ങനെ ഒരു സന്തോഷമായി കടന്നു വന്നപ്പോൾ എങ്കിൽ എൻ്റെ കുട്ടിയുടെ പേര് മുജാഹിദ് എന്ന് ആയിരിക്കണമെന്ന ആഗ്രഹമുള്ളൊരു വാപ്പാന്റെ മോനാ പറഞ്ഞത് പിന്നാണം എഴുതി കുടിക്കാമെന്ന് ആ വ്യക്തിയെ ഈ രൂപത്തിൽ ആര് ചതിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വിഷ്ടം അല്ലെങ്കിൽ വിമ്മിഷ്ടം എന്ന് ഇതൊന്നോ രണ്ടോ മൂന്നോ അല്ല ഇങ്ങനെ നൂറുകണക്കിന് മനുഷ്യരെ തൗഹീദിന്റെ സരണിയിൽ നിന്ന് തെറ്റിക്കുവാൻ ആ സംഘം കാരണമായിട്ടുണ്ട് എന്നുള്ളതിന് എത്ര തെളിവുകളാ വേണ്ടത് നമുക്ക് അവതരിപ്പിക്കാനും കഴിയും ഈ രൂപത്തിൽ വളരെ കൃത്യമായ തൗഹീദിന്റെ സരണി ആ സരണിയിൽ നിന്ന് അകന്നുപോയി മറ്റു വഴികൾ സ്വീകരിക്കുമ്പോ മറ്റു മാർഗം സ്വീകരിക്കുമ്പോ ആ മാർഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് തൗഹീദിന്റെ സുന്ദരമായ ആദർശം ലാ ഇലാഹ എന്ന സുന്ദരമായ ആദർശം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അത് ആരോടും ദേഷ്യമുള്ളത് കൊണ്ടല്ല ഒരു വ്യക്തിയോടും ഒരു സമൂഹത്തോടും നമുക്ക് വ്യക്തിപരമായ ഒരു ദേഷ്യമോ അകൽച്ചയോ ഒന്നുമില്ല ഈ പറയുന്ന എല്ലാ മനുഷ്യരോടും എല്ലാ സമൂഹത്തോടും ആത്മാർത്ഥമായ സ്നേഹമാണ് നമുക്കുള്ളത് ആ ആത്മാർത്ഥമായ സ്നേഹം എന്തുകൊണ്ട് എന്ന് ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ സലഫികളാണ് എന്നുള്ളത് കൊണ്ടാണ് സലഫിയത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചക പൊങ്കവന്മാരിൽ പ്രധാനികൾ ആ പ്രധാനികളുടെ പേരുകൾ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചപ്പോ അതിലൊരു പ്രവാചകനെ കുറിച്ച് അത് പറഞ്ഞല്ലോ പ്രവാചകൻ ആ പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു അദ്ദേഹം ഇതാ ജയിലറയിൽ പോയി കിടക്കേണ്ട അവസ്ഥയുണ്ടായി അദ്ദേഹത്തിന് ജയിലിന്റെ ഉള്ളിൽ പോയി കിടക്കേണ്ടി വന്നു അദ്ദേഹത്തിന് ആ ജയിലിന്റെ ഉള്ളിൽ കിടക്കുമ്പോ തന്റെ കൂടെയുള്ള കുറ്റവാളികളായി ജയിലറകളിൽ കൊണ്ടുവന്ന ആളുകളോട് യൂസുഫ് നബി അലഹുസ്ലാം നടത്തുന്ന സംസാരം ഖുർആൻ നമുക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റു തുടరిച്ചു എന്തായിരുന്നു ആ സംസാരം വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിമ വ ഇസ്ഹാഖ വ യാകൂബ് മക്കൽ അൽനാ അൻ നുശരിക്ക ബില്ലാഹി മിൻ ഷൈ അ ദാലിക മിൻ ഫള്ലില്ലാഹി അലൈനാ വ അലന്നാ സിവലാകിന്ന അക്ഥറുന്നാസ ലാ യശ്കുറൂൻ വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിമ വ ഇസ്ഹാഖ വ യാകൂബ് യൂസുഫ് നബി പറയാണ് ഞാൻ പിൻപറ്റുന്നത് എന്റെ ഉപ്പുമാരായ ഇബ്രാഹീമിന്റെയും ഇഷാക്കിന്റെയും അലൈഹി മുസ്ലാത്തു വസ്സലാം അവരുടെ വഴിയാണ് അതാണ് സെൽഫിയ മരിച്ചുപോയ മുൻഗാമികളുടെ പിതാക്കന്മാരുടെ സച്ചരിതരായ നല്ല മനുഷ്യരുടെ വഴിയെ പിൻപറ്റുന്ന ആളാണ് ഞാൻ അതാണ് ഇബ്രാഹിം നബി പഠിപ്പിച്ച ഒരു തൗഹീദിന്റെ വഴിയുണ്ട് മഹാനായ തൗഹീദിന്റെ വഴിയുണ്ട് തൗഹീദിന്റെ മാർഗമുണ്ട് ആ വഴി പിൻപറ്റുന്ന ആളാണ് ഞാൻ എന്ന് പ്രഖ്യാപിക്കുന്നു അതാണ് അത് പറഞ്ഞ ഉടൻ തന്നെ പറയുന്ന വാക്കെന്താറായ റബ്ബുബാനൊന്നു കൊണ്ടും അവരിൽ പങ്കു ചേർക്കാൻ കൂറുകാരെ ഉണ്ടാക്കാൻ നമുക്ക് പാടുള്ളതല്ല ഒരു വാക്കുകൊണ്ടൊരു വാചകം കൊണ്ട് ഒരു അക്ഷരം കൊണ്ട് നമ്മുടെ റബ്ബിൽ ശിർക്ക് നമുക്ക് പാടുള്ളതല്ല ആ ശുക്കില്ലാതെ ജീവിക്കലാണ് നമ്മുടെ ബാധ്യത ശിർക്ക് വരാതെ ഉൾക്കൊള്ളാതെ പറയാതെ ശിർക്കിന്റെ തൗഹീദിന്റെ വാഗ്ദാവാ ജീവിക്കുക എന്നത് അല്ലാഹു നൽകിയ നൽകിയ തൗഹീദ് അല്ലാഹു നമുക്ക് നൽകിയാണ് ഈ തൗഹീദിന്റെ രാജപാത അള്ളാഹു നമുക്ക് തന്ന ഔദാര്യമാണ് നമുക്ക് മാത്രമല്ല ലോകത്തുള്ള സർവ്വ മനുഷ്യരും സ്വീകരിക്കുവാൻ വേണ്ടി അള്ളാഹു കൊടുത്ത അവൻറെ ഫതിലാണ് പക്ഷേ കുറൂ ആളുകളും അള്ളാഹുവിന് നന്ദി ചെയ്യാതെ ജീവിച്ചു പോവുകയാണ് അള്ളാഹുവിന് ശുക്രു ചെയ്യാതെ ജീവിച്ചു പോവുകയാണ് അധികവും ഈ ഫതില് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഈ ഫതി ഉൾക്കൊള്ളുന്നില്ല ഫതിൽ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല കാരണം അള്ളാഹു അല്ലാത്ത ശക്തികളെ തേടി അവർ പോവുകയാണ് ഏകനായ അഹദായ റബ്ബുൽ ആലമീനിൽ ഏകനായു നിർത്താൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് ജയിലിൽ തൻ്റെ അടുക്കലേക്ക് വന്ന കുറ്റവാളികളായ ആളുകളോട് പോലും മഹാനായ യൂസു നബി അലൈഹു ചോദിക്കുന്നത് യാ സിജിൻ അർബാബും ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്റെ സഹതടവുകാരായ എന്റെ പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ ഈ ജയിലറകളിൽ എന്നോടൊപ്പം വസിക്കുന്ന എന്റെ അർബാബും എല്ലാ മടക്കിവാഴുന്ന എല്ലാത്തിനെയും അടക്കിവാഴുന്ന ഖഹാറായ ഏകനായ അള്ളാഹു ആണോ അതല്ല വ്യത്യസ്തങ്ങളായ കുട്ടി കുട്ടി ദൈവങ്ങളാണോ ഈ പറയുന്ന ചെറിയ ചെറിയ ദൈവങ്ങളാണോ ഏകനായ അള്ളാഹു ആണോ ഹൈറ് അതല്ല വ്യത്യസ്തങ്ങളായ റബ്ബുകളാണോ ഹൈറ് ഈ പറയുന്ന എല്ലാത്തിനെയും വാഴുന്ന റബ്ബാണോ ഹൈറ് അതല്ല ഈ ചെറിയ ചെറിയ കുട്ടി ദൈവങ്ങളാണോ ഹൈറ് ഈ ലോകത്തോട് സലഫികൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതുതന്നെയാണ് സമസ്തക്കാരൻ പറയുന്നു എന്ത് ലോകമടക്കി വാഴുന്നത് സി എമ്മട എന്ന് പറയുന്നു ലോകം ഭരിക്കുന്നത് സി എമ്മട പൂരണെന്ന് പറയുന്നു ലോകം നിയന്ത്രിക്കുന്നത് സി എമ്മട ഊരാണെന്ന് പറയുന്നു ലോകം പോയിട്ട് ഒരു പഞ്ചായത്ത് പോയിട്ട് മൂപ്പറ വീട് പോലും കൊണ്ടു നടക്കാൻ കഴിയാത്ത ആളായിരുന്നു സാധു മൂപ്പറ വീട് പോയിട്ട് സ്വന്തം ശരീരം പോലും കൊണ്ടു നടക്കാൻ കഴിയാത്തൊരു രോഗിയായിരുന്നു സാധു കട്ടിലിൽ നിന്നൊന്ന് എഴുന്നേക്കാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വന്ന ഒരു പരമസാധുവായിരുന്നു സി എം മടവൂര് അപ്പോ സ്വന്തം ബെഡ്റൂമിൽ അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മേലുള്ള അധികാരം പോലും സി എം മടവൂരിന് ഞങ്ങൾ വിട്ടു തരൂല പിന്നല്ലേ ഈ പ്രപഞ്ചത്തിന്റെ അധികാരം ഈ ലോകത്തിന്റെ അധികാരം ഈ ലോകത്തിന്റെ നിയന്ത്രണം സ്വന്തം ശരീരത്തെപ്പോലും സ്വന്തം അടീനിരമ്പുകളെ പോലും സ്വന്തം ഹൃദയത്തെ പോലും സ്വന്തം മസ്തിഷ്കത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാധുവിനെ ചൂണ്ടി ഇയാളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വാദിക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ജനപ്രദേശത്തോ വിജനപ്രദേശത്തോ ജിന്നുണ്ടെന്ന് നികരുതി അതിനോട് സഹായം തേടിയാൽ ചെറുക്കല്ല എന്ന് പറയാൻ ആയ തോതിയ കൗമ് അവരോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം അഹുവല്ലാത്ത പരശക്തികളെ അവിടെയും ഇവിടെയും ഉണ്ടാക്കി വെച്ചതിനോട് പ്രാർത്ഥിക്കാനും നേർച്ചു നേരാനും പറയുന്ന ജനവിഭാഗങ്ങളോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം അതേ പണ്ഡിതന്മാരും അതുപോലെ പുണ്യാത്മാക്കളുമായവരും അല്ലാത്തവരുമായ ആളുകളുടെ ജാറങ്ങൾ കെട്ടിയുയർത്തിയിട്ട് അതിനോട് പോയിട്ട് കരം നീട്ടി ആ ചെയ്യുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം അമില്ലാഹുൽ ഏകനായ അള്ളാഹുവാണോ ഹൈറ് അതല്ല നിങ്ങൾ കൊണ്ട് നടക്കുന്ന ഈ ശക്തികളാണോ ഹൈറ് നിങ്ങൾ കൊണ്ട് നടക്കുന്ന സർവ്വശക്തികളുടെ മേലും അധികാരമുള്ള അള്ളാഹുവാണോ ഹൈറ് അതല്ല ഒരു കഴിവുമില്ലാത്ത ഒരു ശക്തിയുമില്ലാത്ത ഒന്നിനും ഒരു കാര്യത്തിനും ഇടപെടുത്താൻ കഴിയാത്ത സ്വന്തം കാര്യത്തിൽ പോലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ശക്തികളാണോ ഹൈറ് ഈ മാർഗത്തിലാണ് സലഫികൾ അമ്പിയാക്കൾ നടന്ന വഴി ഔലിയാക്കൾ നടന്ന വഴി ആ വഴി സ്വീകരിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ നാളെ ആഹ്റത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ പടച്ചവന്റെ മുന്നിൽ അവിടെ ഹാജരാക്കപ്പെടുന്ന നാളിൽ രക്ഷപ്പെടേണ്ടതുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താലാണ് ആഹ്റത്തിൽ നമുക്ക് രക്ഷപ്പെടണം പടച്ചവന്റെ മുന്നിൽ നമുക്ക് രക്ഷപ്പെടണം നാളെ നരകത്തിന്റെ വിറകായി മാറിപ്പോകാൻ പാടില്ല സ്വർഗത്തിന്റെ വാഹകരായി അതിന്റെ അഹിലുകാരായി ആ സ്വർഗത്തിലൊരു ചമ്മട്ടി വെക്കാൻ വേണ്ടിവരുന്ന സ്ഥലമെങ്കിലും റബ്ബിന്റെ അടുക്കൽ നിന്ന് നൽകപ്പെടുന്നവരായി മാറാൻ സാധിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് തൗഹീദിന്റെ വഴിയിൽ സലഫികളായ ആളുകൾ ശക്തമായി ഇറങ്ങിത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആ രാജപാത മനസ്സിലാക്കിയ ആളുകൾ അവർ സന്തോഷത്തോടെ കടന്നു വരികയാണ് അവർ സന്തോഷത്തോടെ ചേർന്ന് നിൽക്കുകയാണ് അവർ വന്നിട്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് പറയുന്ന ഒരു പക്ഷേ ഞങ്ങൾ ഇതിനോടൊപ്പം നിന്ന് ഈ നിലപാട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം അതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നേക്കാം ഞങ്ങളുടെ മക്കൾ അതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നേക്കാം അതുപോലെ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നേക്കാം പക്ഷേ അള്ളാഹുഹു ഹിതായത്തിന്റെ വഴിയായി നമ്മൾ തെരഞ്ഞെടുക്കണമെന്ന രൂപത്തിൽ പഠിപ്പിച്ച സുന്ദരമായി വഴിവിട്ടുകൊണ്ട് മറ്റൊരു വഴിയിലേക്ക് പോകാ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ എഴുതിയത് ഞങ്ങൾ പറഞ്ഞത് അതുപോലെ തന്നെ ഞങ്ങൾ ഇടപെട്ട മേഖലകൾ അത് അത് എത്ര തന്നെ സമൂഹത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ അതിൽ നിന്ന് വിടുതി വാങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഇതാ തൗഹീദിന്റെ രാജപാതയിലാണ് എന്ന് അസന്നിഗ്ധമായി ഇവർ പ്രഖ്യാപിക്കുമ്പോ

കയ്യിൽ ഒരു ണ്ട് ഓ അലി നീ യുദ്ധത്തിനാണ് പോകുന്നതെന്നറിയാം ഇസ്ലാമിക സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു യോദ്ധാവാകാനാണ് നീ പോകുന്നതെന്നറിയാം പക്ഷെ നിന്റെ നെഞ്ചകത്ത് നീ കൊത്തിവെച്ചേക്കണം ഒരു വാചകം ഏതാണ് ആ വാചകം നീ വഴി ഒരു മനുഷ്യൻ ഹിതായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ കഴിഞ്ഞാൽ നിനക്ക് ഒരു ചുവന്ന മനുഷ്യന്റെ അലി എന്ന് മഹാനായ സ്വന്തം ം ലഭിക്കുന്നതിനെ കാളും പഠിപ്പിക്കാം യുദ്ധത്തിനാണ് നീ പോകുന്നത് പക്ഷെ ഓർത്തുവെക്കണം നീ കാരണം ഒരു മനുഷ്യന് തൗഹീദിന്റെ സുന്നത്തിന്റെ വഴി വെട്ടി തുറന്ന് കിട്ടുമെങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് നിനക്ക് സമ്പാദിക്കാൻ കഴിയുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ചുവന്ന ഒട്ടകം നിനക്ക് ആ മനുഷ്യന്റെ ഹിതായത്താണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുജാഹിദുകളെ നമ്മുടെ അധ്വാനം വെറുതെയല്ല നമ്മുടെ പരിശ്രമങ്ങൾ വെറുതെയല്ല നമ്മുടെ സമ്മേളനങ്ങൾ വെറുതെയല്ല നമ്മുടെ പ്രഭാഷണങ്ങൾ വെറുതെയല്ല നമ്മുടെ ലേഖനങ്ങൾ വെറുതെയല്ല നമ്മുടെ സ്കോഡുകൾ വെറുതെയല്ല നൂറുകണക്കിന് മനുഷ്യർക്ക് തൗഹീദിന്റെ തിരുനാളം തെളിയിച്ചു കൊടുക്കാൻ ഈ സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ആരുടെയെങ്കിലും എന്തെങ്കിലും കഴിവുകൊണ്ടോ നമ്മുടെ പ്ലാനിങ്ങിന്റെ ആസൂത്രണത്തിന്റെ വൈദിഗ്യം കൊണ്ടോ ഒന്നുമല്ല ഇത് തൗഹീദാണെന്നതുകൊണ്ടാണ് ഇത് സുന്നത്താണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് സലഫിയത്തിന്റെ സുന്ദരമായ രാജപാതയാണ് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ആ വഴിയിൽ തൗഹീദിന്റെ മാർഗത്തിൽ ഇടറാതെ വ്യതിചലിക്കാതെ വിറച്ചു പോകാതെ ചകിതമാകാതെ

ആ സഹോദരന് അദ്ദേഹത്തിന്റെ കബരടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ തങ്ങളുടെ ജീവിതത്തിന്റെ സമ്പാദ്യം അള്ളാഹുവിന്റെ ഉപകരിക്കാൻ മാറ്റി വെച്ച ആ കുടുംബം ആ കുടുംബത്തിലെ അണികൾ അംഗങ്ങൾ അല്ലാഹു അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ നാളെ നിന്റെ സ്വർഗത്തിൽ വലിയ ഒരു പ്രതിഫലമായി വലിയ ഒരു ഗിഫ്റ്റായി ഇതിനെ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ നിന്റെ വിരുന്നിൽ വളരെ സന്തോഷത്തോടെ വന്നെത്താൻ ആ കൂട്ടുകുടുംബാദികൾക്ക് നീ തൗഫിക്ക് നൽകണേ അള്ളാ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഓരോ ഇടങ്ങളും ഓരോ സ്ഥലങ്ങളും അതിന്റെ ഓരോ പ്രദേശങ്ങളും ഈ ദീനിയ സംരംഭത്തിന് വേണ്ടി വിട്ടുകൊടുത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച മനുഷ്യരുണ്ട് സമ്പത്തും ശരീരവും ഇതിനു വേണ്ടി നീക്കിവെച്ച മനുഷ്യരുണ്ട് അള്ളാഹുവി അവരെ മുഴുവനും നീ അറിയുന്നുണ്ട് അല്ലാ അവരുടെ കൽവ് നീ കാണുന്നുണ്ട് അല്ല അള്ളാഹുവിന്റെ കൂട്ടുകുടുംബാദികൾ നിനക്കറിയാമല്ല ആ രൂപത്തിൽ മഹത്തായ ഈ സംരംഭത്തിനെ സഹായിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹുവേ അവരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാ തരത്തിലുമുള്ള ഹൈറും നീ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ നാളെ അതിന്റെ സ്വർഗത്തിൽ ഒരു വലിയ മുതൽ കൂട്ടായി അവർ നൽകിയ ഈ ഹതിയകളെ നീ സ്വീകരിക്കണേ അള്ളാഹ് അവർ കണ്ട സ്വപ്നമുണ്ട് റബ്ബേ അവർ ഈ തരത്തിൽ അധ്വാനിക്കുന്ന ഈ തരത്തിൽ ഈ രൂപത്തിൽ ഇടപെടുന്ന അവസരങ്ങളിൽ അവർ കൊതിച്ച കൊതിയുണ്ട് അത് ദുനിയാവിലെ ഒന്നുമല്ല കാരണം ഇതുകൊണ്ട് ദുനിയാവിൽ ഒരു കീർത്തിയും കിട്ടാനില്ലെന്ന് അവർക്കറിയാം പക്ഷെ അവർ ആഗ്രഹിച്ചത് ജാരിയായൊരു സ്വതയാണ് അള്ളാ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും അവരുടെ കബറിൽ കിടക്കുമ്പോഴും ആ കബറകത്തേക്ക് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ മുൻഗാമികളായ ആളുകൾ അവരുടെ മക്കൾ അവരുടെ മക്കളുടെ മക്കൾ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഓരോ പ്രദേശങ്ങളിലും സഹായങ്ങൾ എത്തിച്ച ഇത് ഉയരണമെന്നാഗ്രഹിച്ച ഇത് വളരണമെന്നാഗ്രഹിച്ച ഇത് സമുദായത്തിന് സമൂഹത്തിന് ഉപകരിക്കണമെന്നാഗ്രഹിച്ച നല്ലവരായ മനുഷ്യർ റബ്ബെ അവരുടെ കൂട്ടുകുടുംബാദികളെ അവരുടെ പരമ്പരകളെ അടക്കം നീ സ്വീകരിക്കുകയും അള്ളാഹുവേ നാളെ ആഹ്റത്തിൽ അവർക്ക് അർഹമായ പ്രതിഫലം നൽകുകയും റബ്ബെ നിന്റെ ജന്മത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അവർക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ അള്ളാഹ് റബ്ബേ ഞങ്ങളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവ്വമാന പാപങ്ങളും പുറത്തു മാപ്പാക്കി തരണേ അല്ലാ റബ്ബേ ഇതിനു വേണ്ടി ഓടി നടന്നത് ഞങ്ങളുടെ മക്കളാണ് അള്ളാം ഇവിടെ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ ദീൻ പഠിക്കാൻ വന്ന മക്കൾ ആണും പെണ്ണും ഉണ്ടതിൽ വലിയവരും ചെറിയവരും ചെറിയവരുണ്ടവർ ആദ്യ വർഷത്തിൽ വന്നവരുണ്ട് ആളുകളുണ്ട് അല്ലാഹുവിൻ ഈ മക്കൾ ഓടി നടന്നുകൊണ്ടാണ് ഈ മഹത്തായ സംവിധാനത്തെ ഈ പ്രൗഢമായ സദസ്സിനെ ഈ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയത് അല്ലാ റബേ ആ മക്കളെ നീ സ്വീകരിക്കണേ റഹ്മാനെ അല്ലാഹുവി ആ മക്കളെ നീ ദുനിയാവിലും ആഹ്റത്തിലും സ്വീകരിക്കണേ റഹ്മാനെ അവരിലൂടെ

അള്ളാഹുവി ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്ന കാരണവന്മാരുണ്ട് ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് അള്ളാഹുവി ആത്മാർത്ഥമായി ഉറക്കമളച്ച് ആരോഗ്യം പരിഗണിക്കാതെ ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ അള്ളാഹ് അല്ലാഹു അവരെ നീ അവരുടെ സ്വപ്നങ്ങളിൽ വലുതാണ് ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയും വളർച്ചയും ഈ സ്ഥാപനത്തിന്റെ അടിക്കടിയുള്ള ഉയർച്ച അതേ ലോകമറിയുന്ന ലോകം ശ്രദ്ധിക്കുന്ന ദീനിനുപകരിക്കുന്ന ദീനിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമായി ഇത് മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അള്ളാഹു ഈ നാട്ടിന്റെ വ്യത്യസ്ത കോണുകളിൽ ജീവിക്കുന്ന ആളുകൾ ഈ സ്ഥാപനത്തിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ എല്ലാവർക്കും അള്ളാഹുവി അതിന്റെ പ്രയോജനം നിയത്തിക്കണേ അല്ലാ ഹൈറായത് ഞങ്ങൾക്ക് തരയണമേ അല്ലാ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ റബ്ബെ ഈ മാ ഞങ്ങളുടെ കൽബിലും മനസ്സിലും നിറച്ചു തരണേ അല്ലാ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങളുടെ ഭാര്യമാരിൽ ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരിൽ അള്ളാഹവ ഉള്ളിലും പുറത്തും ജീവിച്ച് നിമിഷങ്ങൾ ഈ ലോകത്തോട് നേരങ്ങൾ ആ നേരങ്ങളിൽ അന്ത്യശ്വാസം വലിക്കുമ്പോഴും നിന്റെ ഏകത്വം ഹൃദയത്തിൽ കൊണ്ടുവന്ന് ഉച്ചരിച്ച് എന്ന് പ്രഖ്യാപിച്ച് റബ്ബേ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ട് അവരുടെ കരങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങുന്ന റൂഹിന്റെ ഉടമകളാക്കി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ റബ് إنك إننا نرتلنا صوت هاجم إنك سجودنا صوت هاجم الله بآل قائه أن الكريم من الجال يكرهك رحمه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف الرحيم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته